ഞാൻ ഒരു ഡെന്റൽ സർജൻ ആണ് പക്ഷെ വ്യത്യസ്തമായ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ്ങിലേക്ക് തിരിഞ്ഞ ഒരു വ്യക്തിയാണ് കുറേ നാൾ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ കൊച്ചിലെ തൊട്ടേ ഉള്ള ഒരു സ്വപ്നമായിരുന്നു ഒരു പൈലറ്റ് ആവുക എന്നുള്ളത് അത് എൻ്റെ അച്ഛൻ്റെ നിന്ന് കിട്ടിയതാണ് അച്ഛൻ എയർഫോഴ്സിൽ യുദ്ധവിമാനം പറക്കുന്ന ഒരാളായിരുന്നു ഇപ്പം റിട്ടയറായി അച്ഛൻ്റെ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാൻ ഫ്ലൈയിങ്ങിലേക്ക് തിരിഞ്ഞത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു ഫ്ലൈയിങ് എന്ന് പറയുന്നത് ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ പക്ഷേ അവിടെ ഞാൻ ഡൽഹിയിൽ മീററ്റിൽ പലയിടത്തായിട്ടാണ് ട്രെയിനിങ് എടുത്തത് അവിടെയൊക്കെ എൻ്റെ ഇൻസ്ട്രക്ടേഴ്സ് ടെക്നീഷ്യൻസ് എല്ലാവരും ആണുങ്ങളായിരുന്നു അവരുടെ ഇടയിൽ ഒരു പെണ്ണായിട്ട് എനിക്ക് തനിച്ച് പല ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നെങ്കിലും ഒരുപാട് നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി അതിന് മാത്രമല്ല ചില ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പോലും എയർഫീൽഡിൽ ചിലപ്പം സൗകര്യം ഉണ്ടാവില്ല ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം നേടിയ നേട്ടങ്ങൾക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ലായിരുന്നു എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ചത് അച്ഛനും എൻ്റെ ഹസ്ബൻഡുമാണ് ഹസ്ബൻഡ് ഒരു ഡെന്റൽ സർജൻ ആണ് പക്ഷേ ഫ്ലൈയിങ്ങുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിലും എന്നെ എന്നും എൻകറേജ് ചെയ്തിട്ടേ ഉള്ളൂ ഇന്നിപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത് അത് നേടാനുള്ള ഒരു മനക്കരുത്ത് ആത്മവിശ്വാസം ഉണ്ടാവണം എന്നും എനിക്കൊരു ബലമായിട്ട് ഒരു നിഴലായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരിക്കലും ഞാൻ ഫ്ലൈയിങ്ങിന് പോകുമ്പം ഫോൺ ചെയ്യാൻ ലേറ്റ് ആയാൽ വേവലാതി പെട്ടാലും അത് മുഖത്ത് പ്രകടിപ്പിക്കാതെ ആരോടും ഒരു ദേഷ്യം കാണിക്കാതെ എന്നും ധൈര്യം പകർന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലുണ്ട് ഇന്ന് ഈ അവസരത്തിൽ ഐ വുഡ് ലൈക്ക് ടു സല്യൂട്ട് മൈ മദർ ഷീ ഈസ് സിറ്റിംഗ് ദേർ ഒരു സർജറി കഴിഞ്ഞിട്ട് നടക്കാൻ കൂടെ തീരെ വയ്യാതെ ഇന്നിവിടെ വന്നിരിക്കുകയാണ് എൻ്റെ ഈ പരിപാടി കാണാനായിട്ട് സോ ഐ സല്യൂട്ട് ഓൾ ദ മദേഴ്സ് എല്ലാ വനിതകളെയും ടു കം ഫോർവേഡ് ഈ ആത്മവിശ്വാസവും മനോധൈര്യവും കാണിക്കാനായിട്ട് പിന്നെ സഖി ടി വി ചാനലിനെ ഞാൻ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്നു ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തിയതിന് നിങ്ങൾ നല്ല പരിപാടികൾ നടത്തി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച് ഒരു നമ്പർ വൺ ചാനലായി മാറണം എന്ന് ഞാൻ ആശംസിക്കുന്നു